എനിക്ക് ഇവൻ്റെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കണ്ട, ഇവനാ മഞ്ഞിൽ വിരിഞ്ഞ പൂവില അവൻ്റെ വിനയനാ, അവനാണ് ആ സ്വന്തം തന്തേനെ ഇറക്കി വിട്ടവനാ, അവൻ്റെ കൂടെ ഒന്ന് എനിക്ക് ഫോട്ടോ എടുക്കണ്ടെന്ന്. ആ ബിഗ് ബോസ് ഹൗസിൽ പോകാനും അവിടെ നിലനിന്ന് പോകാനും കുറച്ചൊക്കെ നല്ല ഓവർ നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. ലവ് പ്രപ്പോസലായിട്ടാണോന്ന് എനിക്കറിയാൻ പറ്റില്ല, അവരിഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് ഇടാറുണ്ട്. അപ്പം ഞാൻ കുറേ പ്രതീക്ഷിച്ചു, ഞാൻ 3 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡയലോഗ് ഒന്നും കിട്ടുന്നില്ല. എപ്പോഴൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എപ്പോഴെന്നോ, തുടങ്ങുന്ന സമയത്ത് ഒരൊറ്റ നല്ല കമൻറ്റ് എന്നെ കുറിച്ച് വന്നിട്ടില്ല ചേട്ടാ. ഞാൻ പോയി കണ്ടു, അടിപൊളി ക്യാരക്ടർ, അടിപൊളി സീൻ, പക്ക ഫുൾ ഫ്രെയിമിൽ നിൽപ്പുണ്ട്. പക്ഷെ ഞാനല്ല, ഞാൻ കുറച്ച് ഓപ്പൺ മൈൻഡാണ്, പിന്നെ കുറച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, സങ്കടവും വരും ദേഷ്യവും വരുന്ന ഒരാളാണ്. അപ്പോഴത്തേക്ക് അത് പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിട്ട് ചിലപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായി പോകണം ഞാനായിരിക്കും. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും വിചാരിക്കുന്നു, ആണ്ട ഇവൻ സിനിമയുടെ സെറ്റിലൊക്കെ പോകുന്നുണ്ട്, എന്തോ അഭിനയിക്കാൻ എന്തോ അവസരം കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പവറില്ല എന്നല്ല, പവറുണ്ട്, എന്നാൽ നേരെ മറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം. പേഴ്സണലൊക്കെ അറിയാലോ തനിക്ക്, എന്തിനാ വേറെ ചോദിക്കണേ? അത് നാട്ടുകാർക്ക് അറിയില്ല, പ്രേക്ഷകർക്ക് അറിയില്ല. അപ്പോ ആദ്യം തന്നെ അനുഭവങ്ങളെ കുറിച്ച് ഇരിക്കാം. സീരിയലിൽ വന്നിട്ടുണ്ടായ ഒരിക്കലും മറക്കാനാവാത്ത, ഒരു പേഴ്സണലി മറക്കാനാവാത്ത അനുഭവം പറയാം. ഒരുപക്ഷെ സന്തോഷം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന എന്തോ ഉണ്ടാവും, ഇവിടെ പുറത്ത് ആൾക്കാരുടെ ഇടയ്ക്കുന്നൊക്കെ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. കാര്യം നേരത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ എന്ന് വെച്ചാല് ഞാൻ മഞ്ഞിലൊഴിഞ്ഞ പൂവില് ക്ലീൻ നെഗറ്റീവാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ മാധവ് എന്ന് പറഞ്ഞ കുടുംബവിളക്കിലെ ക്യാരക്ടർ എന്ന് പറയാൻ നേരത്ത് ഒരു പോസിറ്റീവ് ജോണറിൽ പോകുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കഥാപാത്രം. അപ്പോൾ മഞ്ഞിലൊഴിഞ്ഞ പൂവില് റണ്ണിങ്ങിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് കുടുംബവിളക്കിൽ വന്ന് ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് ചേർത്തല ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയാണ്. അപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ടൈമാണേ. അപ്പോഴത്തേക്കും ഞാൻ വന്നു, നേരെ ട്രെയിനിൽ കയറി ബാഗ് എടുത്ത് മോളിൽ വെച്ചു, നല്ല വേർത്ത്, അതായത് കറുത്ത മാസ്ക് കൂടി വെച്ചാൽ ഭയങ്കരമായിട്ട് വേർത്തിരിക്കുക. അപ്പോഴത്തേക്കും ജസ്റ്റ് മാസ്ക് ഊരി ഞാനവിടെ പോയി ഇരിക്കാൻ വേണ്ടി പോവാണ്. ഇരിക്കാൻ വേണ്ടി പോകുന്നിടത്ത് കുറച്ച് 2-3 പിള്ളേരും അവർ ഫാമിലിയായിട്ട് വന്നേക്കുക, കൂടെ ഒരു അമ്മാമ ഉണ്ടോ, ആ അമ്മാമനെ നമ്മൾക്ക് എടുത്തു പറയണം. കാര്യം ഇനി വരാൻ വേണ്ടി പോകുന്നത് ആ അമ്മാമനെ കുറിച്ചുള്ള കാര്യമാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ആ അമ്മൂമ്മയാണ്. ആ അപ്പോഴത്തേക്കും ആ പിള്ളേർ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവർ മാസ്ക് മാറ്റിയപ്പോൾ എൻ്റെ ഫേസ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് എന്നെ കണ്ട ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിഞ്ഞൊരു സിറ്റുവേഷനും കൂടിയാണത്. അപ്പോൾ അവർ വന്നു, വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഇന്ന പോലെ ആ സീരിയൽ കാണാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഫോട്ടോ എടുക്കാൻ, നമ്മളടിക്കുന്നതിന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ വരുന്നതാണ് അങ്ങനെ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി, ഇരുന്നിടത്തുനിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും ഈ പിള്ളേർ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടെയാണ്. അപ്പോൾ ആ അമ്മാമ്മേനെ പിടിച്ച്, അമ്മാമ്മ ബാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മാമ്മേനെ പിടിച്ച് വരിക്കുകയാണ്. ബാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ആ അമ്മാമ്മ സ്പോട്ടിൽ അമ്മാമ്മയുടെ കൈ, പിള്ളേരുടെ കൈ തട്ടി മാറ്റി, പിള്ളേരുടെ കൈ തട്ടി മാറ്റി പിള്ളേരിങ്ങനെ എന്താന്നുള്ള സംഭവം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയാണ്, എനിക്ക് ഇവൻ്റെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കണ്ട, ഇവനാ മഞ്ഞിൽ വിരിഞ്ഞ പൂവില അവൻ്റെ വിനയനാ, അവനാണ് ആ സ്വന്തം തന്തേനെ ഇറക്കി വിട്ടവനാ, അവൻ്റെ കൂടെ ഒന്ന് എനിക്ക് ഫോട്ടോ എടുക്കണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം പോയി, എല്ലാം പോയി, അമ്മമാരെ പോയി. ചിരിച്ച മുഖത്തോടെ ഇറങ്ങി ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരവസ്ഥയായി പോയി. പക്ഷെ അത് പിന്നീട് റിവൈൻഡ് അടിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആ പിള്ളേർക്കും എന്തോ പോലെ ആയി പോയിട്ടോ. അവർ ഫോട്ടോ എടുത്തു, കാര്യം അമ്മാമ്മ ഇങ്ങനെ, അമ്മാമ്മ നോക്കുന്നില്ല, ഈ പിള്ളേരെ ഒരു ചെറുക്കൻ്റെ കൂടെ വന്ന് ഫോട്ടോ, പെൺപിള്ളേരാണ്, ചെറുക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഒന്നാമത്തെ കാര്യം വിനയൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇത്ര ദ്രോഹിയാട്ടോ, സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി അവന് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല, ഇഷ്ടമല്ല. അങ്ങനെ ഈ പിള്ളേർ എന്തൊക്കെയോ രീതിയിൽ ചേട്ടനെ വിളിച്ചതല്ലേ എന്നുള്ള രീതിയിൽ പിള്ളേർ ഫോട്ടോ എടുത്തു. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ഇരുന്ന് ഞാൻ ആലോചിക്കുക, അപ്പോഴത്തേക്കും അത്രത്തോളം ആൾക്കാർക്ക് എന്നെ വെറുപ്പാണോ. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു, എന്നെയല്ലല്ലോ വെറുക്കുന്നത്, ആ കഥാപാത്രത്തെയാണല്ലോ വെറുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം ഞാൻ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നു എന്നെനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. പിന്നെ നീ ആ കഥാപാത്രം അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്
അതെ അതെ ഇതിലൂടെ മനസ്സിലായി തുടങ്ങി. ഇനി വേറെ ചോദ്യം കുറച്ചുകൂടെ കുറവാണ് കണ്ടേക്കുന്നത്. ബിഗ് ബോസിൽ കാര്യം ചേട്ടാ വേറൊന്നുമല്ല, ഒരുപാട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഡീപ്പായിട്ട് അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചെന്ന് വെച്ചാൽ ആ ബിഗ് ബോസ് ഹൗസിൽ പോകാനും അവിടെ നിലനിന്ന് പോകാനും കുറച്ചൊക്കെ നല്ല ഓവർ നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം, ഓർത്തൊരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ബോൾഡ് അല്ലെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇനിയിപ്പോൾ അതെ 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 കൂടെയുള്ള നല്ല ഒന്നാന്തര ഫൈറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ അവരുടെ കൂടെ പിടിച്ചിരിക്കണേ കുറച്ച് പവർ വേണം. പവർ ഇല്ലാന്നല്ല, പവറുണ്ട്, എന്നാൽ നേരെ മറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓപ്പൺ മൈൻഡാണ്, പിന്നെ കുറച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, സങ്കടവും വരും ദേഷ്യവും വരുന്ന ഒരാളാണ്. അപ്പോഴത്തേക്ക് അത് പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിട്ട് ചിലപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായി പോകണം ഞാനായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ, പിന്നീട് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷണം വന്നാൽ പോവില്ലെന്നല്ല. ഇനിയിപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ, എനിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു കാലത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. ഫാൻസ് ഒരുപാട് പേരുണ്ടല്ലേ? ഫാൻസ് ഇല്ല, ഫാൻസ് ആയിട്ടൊന്നും അല്ല. ഫാൻസ് കൂടിയിട്ടില്ലേ? പണ്ടത്തെ ഉണ്ട്. അത് സീരിയൽ കാണുന്ന കൂടുതൽ പെൺപിള്ളേരാണല്ലോ, അതുകൊണ്ടുള്ള ഫാൻസ് ആണ്. ലവ് പ്രപ്പോസൽ ആയിട്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, അവര് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് ഇടാറുണ്ട്. അത് മിക്കവാറും അത് ക്യാരക്ടറിനെ അവിടെ എന്നെയല്ല. എനിക്ക് പ്രണയം തോന്നുന്നുണ്ട്. ഞാൻ ഇതുപോലെ ചോദ്യം ചോദിച്ചാൽ ആങ്കറിനെ തെറി പറയണ്ട അവസാനം അല്ല, എനിക്ക് പ്രണയം തോന്നുന്നു. അങ്ങനെ ആ രീതിയിലുള്ള കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ടോ? മെസ്സേജസ് വരാറുണ്ട്, പക്ഷെ നമ്മൾ എല്ലാം തന്നെ നോക്കാറില്ല. അങ്ങനത്തെ മെസ്സേജ് വരാൻ നേരത്ത് നമ്മള് ജസ്റ്റ് ചിരിച്ച് റിസ്ക് ആണ്, തന്ത്രപൂഴ ഒഴിഞ്ഞു മാറുക. ഇല്ല ഇല്ല, എനിക്കൊന്നും മെസ്സേജുകൾ വളരെ കുറവാണ്. ജോയുടെ അഭിനയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശം വെച്ചാൽ വളരെ ആരും ഇൻസൾട്ട് അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്, വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, പ്രതീക്ഷിച്ചിട്ട് വിഷമം ഉണ്ടായ ഒരു അനുഭവം ഫീൽഡിലാണോ? ഏത് ഫീൽഡിലാണെങ്കിലും, സീരിയൽ സിനിമ ഫീൽഡാണെങ്കിൽ, സിനിമ ഫീൽഡിലൊക്കെ ചെറുതായിട്ട് സിനിമ ഫീൽഡ് അസിസ്റ്റ് ചെയ്ത സമയത്ത് അസിസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും? ഇതിനിടയിൽ ഞാൻ ജൂനിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അഭിനയിക്കുക. അങ്ങനെ ജൂനിയറായിട്ട് സ്റ്റാർട്ട് പോയപ്പോൾ ഒരു ഇൻസിഡന്റ്, പക്ഷെ അത് മനഃപൂർവ്വം ഉണ്ടായ സംഭവമല്ല, ബൈ ചാൻസ്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് ഉണ്ടായ സംഭവം തന്നെയാണ് കാര്യം. തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മുടെ വൈക്കത്തായിരുന്നു മെയിൻ ലൊക്കേഷൻ, നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു ലൊക്കേഷൻ. അപ്പോഴത്തേക്കും എന്നെ പറഞ്ഞാൽ ഞാൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു 3-4 ദിവസം പോയായിരുന്നു. അപ്പോൾ വൈക്കത്തിലെ അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ സുരാജ് ഏട്ടനും നിമിഷയാണ് അതിൻ്റെ ഹീറോയിൻ. അപ്പോൾ ഇത് ഈ സമയത്തെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഇവിടുന്ന് ആലപ്പുഴയിലോട്ട് ചേർത്തല ഭാഗത്തേക്ക് എപ്പോഴും ജങ്കാർ സർവീസും ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ കഥാപശ്ചാത്തലം ഇതാണ്, ജങ്കാറിൽ നിമിഷ പോകുന്നു, ഇപ്പോൾ നിമിഷയുടെ പുറകെ സുരാജേട്ടൻ വരുന്നു, സുരാജേട്ടൻ ജങ്കാറിൽ കയറുന്നു, അവർ വന്നിട്ട് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്നു, എന്നോട് നമ്മുടെ കൺട്രോളർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വരാൻ നേരത്ത് നീ മാത്രം പോരാ, നീ വരുമ്പോൾ തനി നാടൻ ലോക്കൽ സെറ്റപ്പിൽ വരണം, അതായത് ഈ കള്ളിമുണ്ടും കൈലിമുണ്ടൊക്കെ എടുത്തു വരും, പിന്നെ പറ്റുമെങ്കിൽ 2-വീലർ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പച്ചൻ്റെ പഴയ പ്ലാറ്റിനെയൊക്കെ എടുത്തുകൊണ്ട് വലിയ വരുത്തി പോയി, എങ്ങനെയും അഭിനയിക്കാം, എന്തെങ്കിലും ഒരു കുഞ്ഞു സീനാണെങ്കിലും കിട്ടുമെന്നുള്ളത്, എന്തോ സീന് വേണ്ടി, അതായത് ഇത്രയൊക്കെ ഡെപ്ത് ഒക്കെ തന്നപ്പോൾ ഞാൻ അവിടുത്തെ കള്ളിമുണ്ട് വേണം, ഒരു മറ്റേ ലുക്കാണ് വേണ്ടത്, ഇതുപോലെ ഒരു ഡയലോഗ് ഒരു ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചു കുറേ. അങ്ങനെ നമ്മൾ ചെന്നു, 2 ദിവസം എടുത്ത് അവരാ മീൻസ് ചെങ്കാറിലുള്ള സീൻസ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, അത് കണ്ടിന്യൂറ്റിക്ക് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അന്നും നമുക്ക് അതിൻ്റെ ABCD അറിയാൻ പാടില്ല, ക്യാമറയുടെ ലെൻസ് ഏതാണ്, ക്യാമറ ഏതാണ്, കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ദിലീഷാണ് ഡയറക്റ്റാണ്. അപ്പോൾ ഇന്നപോലെ ഷോട്ട് ഇതാണ്, നിമിഷാസജയൻ വരുന്നു, പുറകെ സുരാജേട്ടൻ വരുന്നു, സുരാജേട്ടനും ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് എന്തോ ഒരു ലവ് സീക്വൻസ് പോലത്തെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ ഫ്രെയിം വെച്ചേക്കുക. അപ്പോഴത്തേക്കും എൻ്റെ ധാരണ എന്ന് പറയുമ്പോൾ ഈ ഫ്രെയിം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള ധാരണയാണ്. അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇവന്മാരുടെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കിട്ടും എന്നുള്ള രീതിയിൽ ക്യാമറ എവിടുന്നാണ് വെച്ചേക്കുന്നത്, ഒരു തെറ്റിദ്ധാരണ, നമുക്ക് ക്യാമറയുടെ ഏത് സൈഡിലാണ് വന്നതെന്ന് പറയാൻ പാടില്ല. ഞാൻ പോയി അവിടെ പോയി നിന്നു, സുരാജേട്ടനോട് ചേർന്ന് നിൽക്കുക, തൊട്ടിപ്പുറത്തെ ബൈക്കും ഉണ്ട് തൊട്ട് സൈഡിലായിട്ട്. അപ്പോൾ
ഇങ്ങനെ പല പല സീൻസ്, പിന്നെ സുരാജേട്ടൻ കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നു, ഡയലോഗ് ഒന്നുമില്ല, എന്നാൽ പോലും മോഹം എവിടെയൊക്കെയോ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറേ പ്രതീക്ഷിച്ചു, അങ്ങനെ 3 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡയലോഗ് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ കുഴപ്പമില്ല, പോട്ടെ, സിനിമയിൽ മോഹം കാണിച്ചതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അന്നു സിനിമ അഭിനയം എന്ന് പറയുന്ന നേരത്തെ അങ്ങനെയായിരുന്നു, എല്ലാവരും കയറി തുടങ്ങിയെന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നു ഞാൻ. അങ്ങനെ അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും വിചാരിക്കുന്നു, ആണ്ട ഇവൻ സിനിമയുടെ സെറ്റിലൊക്കെ പോകുന്നുണ്ട്, എന്തോ അഭിനയിക്കാൻ എന്തോ അവസരം കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം പ്രതീക്ഷിച്ചു, അപ്പോൾ ഇവൻ ഇതിനകത്ത് അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറായിട്ട് കിട്ടുന്നു, പുറകെ നടക്കുന്ന മാത്രമല്ല അവരെല്ലാം കാണുന്നുള്ളൂ, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഞാൻ ഈ ലൊക്കേഷനിൽ നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പബ്ലിസിറ്റി, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി, ഫഹദ് ഫാസിലിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയി, ക്യാരക്ടർ റോൾ കിട്ടി. ഞാനായിട്ട് പിന്നെ തിരുത്താനൊന്നും ഇല്ല, ഓക്കെ എന്നുള്ള മൊത്തം പബ്ലിസിറ്റി, നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി. കാര്യം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കണേ ഈ ഷോർട്ട് ഫിലിം പിടിക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ നടക്കുന്നത്, അപ്പോഴത്തേക്കും അവനെന്തോ അവസരം കിട്ടി എന്നുള്ള രീതിയിൽ വൻ പബ്ലിസിറ്റി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ കാർണിവലിൽ അത് പടം റിലീസുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ പോയില്ല, അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുമല്ലോ, എടാ നിന്നെ അത് കണ്ടായിരുന്നല്ലോ, അടിപൊളിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നേരെ മറിച്ച് ആദ്യത്തെ ദിവസം ആരും വിളിച്ചില്ല. പിന്നെ ഞാൻ അടുത്ത് 2-ാമത്തെ ദിവസം ഞാൻ തന്നെ പോയി, ഞാൻ പോയി കണ്ടു, അടിപൊളി ക്യാരക്ടർ, അടിപൊളി സീൻ, പക്ക ഫുൾ ഫ്രെയിമിൽ നിൽപ്പുണ്ട്. പക്ഷെ ഞാനല്ല, ഞാൻ കൊണ്ടുപോയ എൻ്റെ ബൈക്ക്, നല്ല ഫുൾ ഫ്രെയിമിൽ നിൽപ്പുണ്ട്. ഞാൻ ഔട്ട്, കാര്യം അന്നറിയില്ലായിരുന്നു ക്യാമറയുടെ ഏത് ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ വന്നേന്ന് കാര്യങ്ങൾ അറിയാൻ പാടില്ലല്ലോ. എന്തായാലും എൻ്റെ ബൈക്ക് അഭിനയിച്ചിട്ടുണ്ട്, അപ്പം എനിക്ക് പറയാമല്ലോ, ഞാൻ അഭിനയിച്ചില്ല, എൻ്റെ ബൈക്ക് ആ പടത്തിൽ അതിനുണ്ടെന്ന് എനിക്ക് പറയാം. എന്തായാലും വളരെ നിരാശ തോന്നിയെങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നത്, ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്ന സംഭവങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവമൊന്നും ഞാൻ പറയത്തില്ല, അതൊരു ദുര അനുഭവം എന്ന് ഞാൻ പറയത്തില്ല. ഒട്ടുമിക്ക ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ജോയിക്ക് ഇത് കിട്ടിയ 90 ദിവസാക്ഷരമാണ്, ഇതേ അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തട്ടത്തിമ്പറത്തിലൂടെയാണ് ആ സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു, ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നെങ്കിലും കരുതി, ചെറുതായിട്ട് ചെറിയ ബ്ലറായിട്ട് ഇവർ കട്ട് ചെയ്ത് തരുന്ന നമ്മൾ കട്ട് ചെയ്ത, അല്ല അത് എന്നെ കോളേജിലൊക്കെ ഇടയ്ക്ക് തട്ടത്തിമ്പറത്തുനിന്നുള്ള കളിയാക്കാറുണ്ടായിരുന്നു, അങ്ങനെ സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സീരിയലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, സീരിയലിലേക്ക് വന്നു തുടങ്ങിയ സമയത്ത് യൂട്യൂബ് കമൻസ് ഒരു പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണല്ലോ, എപ്പോഴൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എപ്പോഴുന്നോ, തുടങ്ങുന്ന സമയത്ത് ഒരൊറ്റ നല്ല കമൻറ്റ് എന്നെ കുറിച്ച് വന്നിട്ടില്ല ഏട്ടാ, കാര്യം ഫുൾ നെഗറ്റീവ്. എടാ എവിടെ നിന്ന് കിട്ടിയടാ ഈ മരപ്പാടിനെ, അഭിനയിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല, എടുത്ത് ദൂരക്കളാ, ഡയറക്ടർ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്തിനു ഇവനെ പോലത്തെ ഒരു ആൾക്ക് കഥാപാത്രം കൊടുത്തു, തെറിയോടെ തെറി, ഫുൾ തെറി, എൻ്റെ പൊന്നോ സഹിക്കാൻ വയ്യില്ല. പിന്നീട് സംഭവിച്ചു, പിന്നീടും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് തോന്നണ. പിന്നീട് ആദ്യം ആൾക്കാർക്ക് പാവത്താനായിട്ടിരുന്നിട്ടും അഭിനയിക്കാൻ അറിയാൻ മേലാത്തവരുടെ ഒരു വെറുപ്പായിരുന്നു, പിന്നീട് വില്ലനായപ്പോൾ പ്രേക്ഷകർക്ക് വില്ലനോടുള്ള വെറുപ്പായി, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു അടുത്ത അഭിനയത്തെ പ്രോത്സാഹിപ്പിച്ചു വന്നിട്ടില്ലേ അഭിനയം? പിന്നെ വന്നിട്ടുണ്ട് ചില ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ വന്നു. പിന്നീട് ആ ക്യാരക്ടറിന്റെ പല ഡയമെൻഷൻസിലൂടെ പോകുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേക്ഷകർ അംഗീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. നല്ല നല്ല കമന്റ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സീരിയലിലെ കാര്യങ്ങൾ അഭിനയിച്ചതൊക്കെ പറഞ്ഞു, ഇനി ജോയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, ആദ്യം പറഞ്ഞ കാര്യമായിരുന്നു, അതൊക്കെ വെച്ചു. ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? പ്രേക്ഷകർ അറിയത്തില്ലാത്ത കാര്യമായിരിക്കും അല്ലേ? എൻ്റെ ഫാമിലിയിൽ എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, 2 ചേച്ചിമാർ, ഇപ്പോൾ ചേച്ചിമാർക്ക് ഫാമിലിയായി, അപ്പോൾ 2 അളിയന്മാർ, പിന്നെ 2 കുഞ്ഞു ബാബകളുണ്ട് ഞങ്ങൾക്ക്, ഇസയും മിറയും. ഇതാണ് എൻ്റെ ഫാമിലി വിശേഷം. പിന്നെ ജോയുടെ അപ്പച്ചനെ എനിക്ക് വളരെ പരിചയമുണ്ട്, നല്ല അറിയുന്ന ആളാണ്. അപ്പോൾ അപ്പച്ചനെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട്, ഒരു പെർഫെക്റ്റ് കർഷകനാണ് അദ്ദേഹം. മകനിങ്ങനെ ഒരു ആക്ടറാണ്, പക്ഷേ ആ ഒരു ആക്ടറിൻ്റെ മകനായിട്ടല്ല, ഒരു കർഷകന് മകനായിട്ടാണ്. മാത്രമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു 3-4 ഏക്കർ ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്ന ആളാണ്. ഒറ്റയ്ക്ക് വാഴ, കപ്പ, അങ്ങനെ വെജിറ്റബിൾസ്, അതല്ല അത് ഒരു നല്ല കാട് പിടിച്ച ഏരിയ നമ്മൾ പാട്ടത്തിന് എടുത്താണ് കൃഷി എടുത്തിട്ട്. പുള്ളി അത് മുഴുവൻ പുള്ളി ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹം. അത് ചെയ്യും, കൃഷി ചെയ്യാൻ പറ്റി ഒരുപാട് പേരുണ്ടാവും, പക്ഷെ പുള്ളി അത് മുഴുവൻ ഒറ്റയ്ക്ക്, ഒരു പണിക്കാരൻ പോലും ഒറ്റയ്ക്ക് പുള്ളി മുഴുവൻ ചെയ്തു. ഇപ്പം ഞാൻ ആ സ്ഥലത്ത് പോയി, എല്ലാം പുള്ളി കൃഷി ചെയ്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. പുള്ളി ഒറ്റയ്ക്ക് ചെയ്തത് പുള്ളി എനിക്ക് ഭയങ്കര ബഹുമാനം തന്നു പുള്ളിനെ അല്ലേ. ഞാൻ സഹായിച്ചില്ലെന്നല്ല, സഹായിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സഹായം ഒന്നുമല്ല പുള്ളിയുടെ കഷ്ടപ്പാടുണ്ട്. അതെ, എനിക്കാണ്. ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ ചെല്ലുമ്പോഴേ തന്നെ രാവിലെ പുള്ളി എഴുന്നേറ്റ് പോവാണ്, രാത്രിയായിട്ട് തിരിച്ചു. ശരിക്കും ആക്ടറെ കാലൊക്കെ ബിസിയാണ്. ഓ ശരിക്കും, പുള്ളി ഫുൾ ടൈം ബിസിയാണ്. ഓക്കെ, വീണ്ടും തിരിച്ച് നമ്മള് അഭിനേത്രിക്ക് വരുവാണെങ്കിൽ, അപ്കമിംഗ് സീരിയൽ അല്ലെങ്കിൽ അപ്കമിംഗ് സിനിമ, അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ ഈ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയൊക്കെ ഉള്ളു ഇപ്പൊ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ്. എന്തായാലും ചർച്ചയിലുണ്ട്, കാര്യങ്ങളുള്ള ചർച്ചയിലുണ്ട്, ഇല്ലാണ്ട് പോകും. അതെ അതെ, അതുപോലെ തന്നെ
ഷോർട്ട് ഫിലിംസ് ഏതാണ്ട് വരാനുള്ളത്, നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം ഓൾറെഡി വരാനുണ്ട്, ഞാൻ അവസാനം അതിനെ കുറിച്ച് എൻട്രോ തരാം. അതല്ലാതെ വേറെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളും, ഷോർട്ട് ഫിലിംസ് ചേട്ടാ ഇങ്ങനെ കഥകളും കാര്യങ്ങളും കേൾക്കുന്നു, പിന്നെ നമ്മുടെ തന്നെ നല്ല ആവശ്യത്തിൽ കൂടുതൽ കഥകൾ കിടക്കും, മൂന്നോ നാലോ കഥകളും നാലോ കഥകൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒരു ഫണ്ട് സെറ്റ് ആവുന്നില്ല. നമ്മളിറങ്ങി ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം നല്ലപോലെ റീച്ച് എത്തിയിട്ടുണ്ട്, പക്ഷെ ഇനിയുള്ള ഷോർട്ട് ഫിലിംസിന് കുറച്ചധികം ബഡ്ജറ്റ് വേണം, ചെറിയൊരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇത്രയും നാളും നമ്മൾ ചെയ്തൊരു ജോണർ പോലും അല്ല, എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ജോണറിലൂടെ പോകുന്ന കുറച്ച് ഷോർട്ട് ഫിലിംസ് ഇദ്ദേഹത്തിൻ്റെ രചനയിലുണ്ട്. ഞാനാണെന്ന് തോന്നുന്നു അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിലും നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ട്, അതെ നമ്മുടെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സിനിമകളും നല്ല രീതിയിൽ തന്നെ പോവാൻ, അതെ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങനെ അപ്പം ഇപ്പൊ ഷോർട്ട് ഫിലിംസ് നിലവിൽ ഇപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം വരാനുണ്ട്, അളിയന്റെ പ്രണയം എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. ഇപ്പൊ ആ ഷോർട്ട് ഫിലിം നമ്മുടെ ഈ ചാനലിൽ തന്നെ റിലീസ് ചെയ്യാൻ പോവാണ്. ഞാനും ജോയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അതില്. പക്ഷെ ഒരു വലിയ ഭയങ്കര ക്യാൻവാസിൽ എടുത്തൊരു സിനിമയല്ല, ആ ഷോർട്ട് ഫിലിം അല്ല, വളരെ ചെറിയ ബഡ്ജറ്റിൽ ഞങ്ങൾ തന്നെ ഉള്ള ക്യാമറയൊക്കെ വെച്ച് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. കാരണം ഒരു ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെ, സീരിയലൊക്കെ ചെയ്ത ഒരു ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് അളിയന്റെ പ്രണയം എന്നാണ് പേര്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമായിട്ട് അത് റിലീസ് ചെയ്യും. ഫുൾ കോമഡിയാണ്, പ്രണയവും കോമഡി കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് വരുന്ന പക്ക എന്റർടൈനർ ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈ ബഡ്ജറ്റിൽ എടുത്തതല്ലാത്തതായതുകൊണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫക്റ്റുകളുണ്ടാവും. എന്നാലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, എൻ്റർടൈൻമെൻറ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാം ആ ഷോർട്ട് ഫിലിം ഉണ്ടാവും. ഈ ചാനൽ തന്നെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ഷോർട്ട് ഫിലിം കാണണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനിയും മുമ്പോട്ട് പോകേണ്ട ആവശ്യം, നമുക്ക് ഇനി വേറൊരു ഇൻ്റർവ്യൂ ബാക്കിയായിരുന്നു, ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷം, നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഇനിയും ദൈവം അനുഗ്രഹിച്ച് അറിഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന പ്രോജക്ട്സുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞില്ലേ? ആ, ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട്, അവരോട് ചോദിച്ചാൽ നമ്മുടെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആവും. ഓക്കെ, ചോദിച്ചു. അതായത് ഇപ്പൊ ജോ അഭിനയ ജീവിതത്തിലേക്ക് കടന്നു, അഭിനയ ജീവിതത്തിലേക്ക് വെച്ചു വെച്ചുകൊണ്ടെങ്കിൽ കുറച്ചങ്ങ് എത്തി, ഒരിടത്ത് എത്തിയിട്ടില്ല, ഒരു കാലടുത്ത് വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അഭിനയം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇത് പിച്ചു വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ യുവാക്കൾക്കല്ല, ഇതിലേക്ക് കടന്നു വരാൻ പോകുന്ന പുതിയ ആൾക്കാരോട് എന്താ പറയാനുള്ളത് ചേട്ടാ? ഞാൻ അത് പറയാം, ഞാൻ ആരും ആരായിട്ടില്ലല്ലോ. മോട്ടിവേഷൻ ആയിട്ടൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പുറകെ ഓടാൻ തയ്യാറാണെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോകാനുള്ള വഴിയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒരു അതിൻ്റെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊന്നും കാര്യമാക്കാണ്ട് അത് നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ച് ഓടുക. ലാസ്റ്റ് ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, കൂടുതൽ ജോയെക്കുറിച്ച് അറിയാൻ സാധിച്ച് സന്തോഷമുണ്ടാവും. അപ്പോൾ ജോയ്ക്ക് തുടർന്നുള്ള സീരിയൽ, സിനിമ, ഷോർട്ട് ഫിലിം എല്ലാത്തിനും എൻ്റെ പ്രേക്ഷകരുടെ എല്ലാവിധ ആശംസകളും, എല്ലാം ഭംഗിയായിട്ട് വരട്ടെ, എല്ലാം വലിയ വിജയങ്ങളായി തീരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ഇന്റർവ്യൂ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസ്, ഞങ്ങൾ ഒരുമിച്ചുള്ള ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരാം, ഒരുമിച്ചുള്ള സിനിമ വരാൻ വേണ്ടി പോകുന്നു, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഞങ്ങളുടെ നല്ല നല്ല ഇതുപോലെ ക്രിയേറ്റിവിറ്റീസും ഷോർട്ട് ഫിലിംസ് ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.